അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹനിധിയായ റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള തഖ്വ കൊണ്ടുള്ള വസീയത്ത് ചെയ്യുകയാണ്, എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന, ജീവിതത്തിൽ വിജയം ഭരിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജാബ് എന്ന വാക്ക് നമുക്കേറെ കേട്ട് പരിചയമുള്ളതാണ്. വിശിഷ്യ മുസ്ലിം പെൺകുട്ടികളെ അവരുടെ മതം പഠിപ്പിക്കുന്ന, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം അനുസരിച്ച് തലമറച്ചുകൊണ്ട് തൻ്റെ ക്യാമ്പസുകളിലേക്ക്, തങ്ങളുടെ കോളേജുകളിലേക്ക് പഠിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനക്കും ഇതിൻ്റെ സാഹോദര്യത്തിനും എതിരാണ് എന്നുള്ളതിൽ സംശയമില്ല. സ്വാഭാവികമായിട്ടും ഒരു മതത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മതത്തെയും അതിൻ്റെ ആളുകളെയും ചാർട്ട് ചെയ്ത് വളഞ്ഞാക്രമിച്ച് ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, എൻ്റെ തല ഞാൻ മറക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല, മറ്റൊരാൾ തറ മറക്കാതെ നടക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല, അവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എന്തിലധികം
നമ്മുടെ നാട് വിവസ്ത്രനായി, തുണിയുരിഞ്ഞ് നൂൽബന്ധം പോലുമില്ലാതെ നാട്ടിലൂടെ നടക്കുന്നു. മതത്തിൻ്റെ പേരിൽ തന്നെ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ആളുകൾ, അല്ലെങ്കിൽ മതത്തിൻ്റെ പുണ്യാത്മാക്കളാണ് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. നൂറുകണക്കിന് ആളുകൾ വിവസ്ത്രരായി റോട്ടിലൂടെ പബ്ലിക്കായി നടക്കുന്നു. അതിന് ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. അതിലപ്പുറം രാജ്യത്തിൻ്റെ ഭരണ സിരാകേന്ദ്രങ്ങളിൽ ഇങ്ങനെ നൂൽബന്ധം പോലുമില്ലാതെ ഭരണ സിരാകേന്ദ്രങ്ങളിൽ കയറിയിരിക്കുകയും അവിടെയുള്ള അധ്യക്ഷ പദവിയിൽ ഇരുന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഭവ്യതയോടെ അതിനെ നോക്കിക്കണ്ട ദുരവസ്ഥ പോലും ഉണ്ടായ നാടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിജാബ് എന്നുള്ളത് ഒരു തുണിക്കഷ്ണത്തിൻ്റെ പേരല്ല. കേവലം തൻ്റെ തല മറക്കുക, തൻ്റെ ശരീരം മറക്കുക, അങ്ങനെയുള്ളൊരു തട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണത്തിൻ്റെയോ പേരോ അതിൻ്റെ ടേം അല്ല ഹിജാബ് എന്നുള്ളത്. ഹിജാബ് എന്നുള്ളത് ഒരു സംസ്കാരമാണ്, അതിലപ്പുറം ഒരു വിശ്വാസമാണ്. ആ വാക്കിൻ്റെ അർത്ഥം മറ എന്നാണ്, മറ സ്വീകരിക്കുക എന്നാണ് ഹിജാബ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രത്തെക്കുറിച്ച് പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട്, അത് അല്ലാഹുവിൻ്റെ ആയത്താണ്, ദൃഷ്ടാന്തമാണ്, വലിയ അത്ഭുതമാണ്. മനുഷ്യന്മാർ മാത്രമേ വസ്ത്രം ധരിക്കണുള്ളൂ. രണ്ടു കാലിൽ നടക്കുന്ന കുരങ്ങന്മാരുണ്ട്. 10,000 വർഷം അവർ ഭൂമിയിൽ ജീവിക്കുന്നു, അവരുടെ തലമുറകളുണ്ട്. അവർക്ക് ഇന്ന് വരെ ഞങ്ങളുടെ നാണം മറക്കണമല്ലോ എന്ന് തോന്നിയിട്ടില്ല. മൃഗങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. മനുഷ്യർ മൃഗമല്ലാത്തത് കൊണ്ട് തന്നെ നാണം മറക്കണം എന്ന് മനുഷ്യന്റെ സംസ്കാരമാണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തിട്ടുള്ള നിഅമത്താണ് അല്ലാഹുവിന്റെ ആയത്തിൽ പെട്ടത്. അല്ലാഹ് അങ്ങനെ തന്നെ പറഞ്ഞു. ഇനി അങ്ങനെ മനുഷ്യന്മാരിൽ നിന്ന് തന്നെ തുണിയിരിഞ്ഞ് നടക്കണമെന്നുള്ള തോന്നുന്ന ആളുകൾ, അവർക്ക് ഈ പറയപ്പെട്ട മനുഷ്യത്വം എന്നുള്ള ഇൻസാനിയത്ത് ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ, ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറക്കാനും നാണം മറക്കാനും നിങ്ങൾക്ക് അലങ്കാരവുമായി കൊണ്ട് വസ്ത്രത്തെ അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കേവലം ഒരു തുണിക്കഷ്ണം തലയിലിടലല്ല, അല്ലെങ്കിൽ തല ഒത്തം മൂടിയിട്ടുണ്ട്, നിഖാബ് ധരിച്ചിട്ടുണ്ട്, മുഖം കാണുന്നില്ല, അതാണ് ഏറ്റവും നല്ല രീതിയിൽ പെണ്ണിന് പറ്റിയത് എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെയുമുണ്ട്, പക്ഷേ തഖ്വയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിജാബ് എന്ന് പറഞ്ഞാൽ തഖ്വയിൽ അധിഷ്ഠിതമാണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഒരാൾക്ക് തോന്നുകയാണ്, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്, ഇത്ര വിവാദങ്ങളും പുകിലുകളും തലമറക്കാതെ നടന്നുകൂടെ? ഒരു പെണ്ണിനെ തലമറക്കാതെ നടന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ പെണ്ണ് തലമറക്കാതെ നടന്നതുകൊണ്ട് എന്താണ് ഇപ്പൊ അവളിൽ എന്താണ് ഒരാൾക്ക് എന്തപ്പോ തോന്നുക എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ അഭിപ്രായപ്പെട്ടു, മുസ്ലിം നാമധാരികൾ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ച പോലെ തന്നെ തഖ്വയുടെയും ഈമാനിന്റെയും അടയാളമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പദപ്രയോഗം, അല്ലെങ്കിൽ ഒരു ടേമായിട്ടാണ് ഹിജാബിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ എന്താണ് അതിൽ ഇത്ര യുക്തി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ നീ മുഅ്മിനാണോ, നീ അംഗീകരിക്കണം, അതിൽ നിനക്ക് ചോയ്സ് ഇല്ല.
അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന ലിമുഅ്മിനി വലാ മുഅ്മിനതിൻ, ഒരു മുഅ്മിനോ ഒരു മുഅ്മിനതിനോ ചോയ്സ് ഇല്ല, പാടില്ലാത്ത കാര്യമാണ്. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു, ആ തീരുമാനിച്ച കാര്യത്തിൽ അയ്യകൂന ലഹുമുൽ ഖിയറ, ആ തീരുമാനിച്ച കാര്യത്തിൽ ഒരു ഖിയറത്ത്, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, അതെടുക്ക അതെടുക്ക, അതിലൊരു ചോയ്സ്. അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇല്ല പറ്റൂല, മുഅ്മിനാണോ മുഅ്മിനത്താണോ പറ്റൂല, മനസ്സിലായില്ലേ. അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ അവർക്കതിൽ സ്വാതന്ത്ര്യമില്ല. അല്ലേ അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതാണോ അത് കേട്ടോളണം. വമൻ യഅസുല്ലാഹ വറസൂലഹു ഫഖദ് ദല്ല ദലാല മുബീന, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ വഴികേടിലാണ് എന്നുള്ളതിൽ സംശയമില്ല. അതൊരു ഹിജാബിന്റെ വിഷയത്തിലല്ല, ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വസ്ത്രം ആണാകട്ടെ പെണ്ണാകട്ടെ, ഇസ്ലാമികമായ കൾച്ചർ അനുസരിച്ച് സംസ്കാരം അനുസരിച്ച് വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിച്ചു, അത് എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു. എന്നാൽ മനുഷ്യന്റെ ഉത്ഭവത്തിന്റെ ഒന്നാം തീയതി മുതൽ മനുഷ്യന്റെ മുഖ്യ ശത്രുവായ ഷൈത്താൻ ലഅനഹുല്ലാഹ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ വസ്ത്രം ഉരിയാനാണ്, മനുഷ്യരെ നാണം കെടുത്താനാണ്, മനുഷ്യന്റെ നഗ്നത പുറത്തു കാണിക്കാനാണ് ഷൈത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയ കനി ഭക്ഷിക്കാൻ പറയുകയും നിങ്ങൾ ആ കനി കഴിച്ചോ, ഹവയോടും ആദമിനോടും പറഞ്ഞു, നിങ്ങൾ ആ കനി ഭക്ഷിക്കണ്ട എന്ന്, ഭക്ഷിക്കരുത് എന്ന് അല്ലാഹു പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് മുൽക്ക് കിട്ടും, അധികാരം കിട്ടും, കാലാകാലവും നിങ്ങൾ താമസിക്കേണ്ടി താമസിക്കാനുള്ള അവസരം കിട്ടും, അത് കളയാണ് അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കാലാകാലം ഈ സ്വർഗാനുഭൂതിയിൽ കഴിയണോ എന്നല്ല ഭക്ഷണം കഴിക്കണം എന്ന് മാത്രമല്ല, മലക്കുകളെക്കാൾ ശ്രേഷ്ഠമായകാൻ, മലക്കുകളെ പോലെയാകാൻ നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിച്ചാൽ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉപ്പയെയും നമ്മുടെ ഉമ്മച്ചിയെയും അന്ന് ഷൈത്താൻ വഴിതെറ്റിക്കുകയും അവരാ പഴം കഴിക്കുകയും അപ്പോൾ എന്ത് സംഭവിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു, വഅകല മിൻഹ ഫബദത ലഹുമ സൗആതുഹുമ വതഫിക യഖ്സിഫാനി അലൈഹിമ മിൻ വറഖിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, അവരത് കഴിച്ചതോടുകൂടി അവരുടെ നഗ്നത വെളിപ്പെട്ടു. പണ്ഡിതന്മാരെ പല അഭിപ്രായം പറഞ്ഞിട്ട്, പിന്നെ എങ്ങനെയായിരുന്നു അവരുടെ മുമ്പ്, എന്തായിരുന്നു അവരുടെ അവസ്ഥ, അവരുടെ നഗ്നത മുമ്പ് വെളിപ്പെട്ടില്ലായിരുന്നോ? ഇല്ല, വെളിപ്പെട്ടിട്ടില്ല. അത് കഴിച്ചതോടുകൂടി അവരുടെ നഗ്നത വെളിപ്പെട്ടു. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിലെ മരങ്ങളുടെ ഇലയെടുത്തുകൊണ്ട് അവർ നാണിച്ച് അവർ നാണം മറക്കാൻ തുടങ്ങി. ഫഅസാ ആദമു റബ്ബഹു ഫഗവാ, ആദം തന്റെ റബ്ബിനെ ധിക്കരിച്ചു എന്ന് സൂറത്ത് ത്വാഹയിലും മറ്റനേകം സൂറത്തിലും അല്ല പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യകുലത്തിന്റെ പിതാവിനെയും മാതാവിനെയും നഗ്നനാക്കാനാണ് ആര് ശ്രമിച്ചത്? ഷൈത്താൻ ലഅനഹുള്ള ശ്രമിച്ചത്. അവൻ ആ പണി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. യുക്തിചിന്തയുടെ പേര് പറഞ്ഞുകൊണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവൻ ഇന്നും ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് ലജ്ജയില്ലാതെയായി, തന്റെ മാറിയിടം വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രങ്ങളാണ് തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ. അതേപോലെ തന്നെ ഇന്ന് പുരുഷന്മാർക്ക്, യുവാക്കൾക്ക് ഇന്ന് പുതിയൊരു ഫാഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടയെല്ലാം കാണിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നു. പണ്ടത് കളിസ്ഥലങ്ങളിൽ മാത്രമാണെങ്കിൽ ഇന്നൊരു പുതിയൊരു സംസ്കാരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ തുട ഔറത്താണോ അല്ലെ, അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ ഒരു പുതിയ, അതൊന്നൊരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക്, ഇങ്ങനെ പുതിയ മനുഷ്യനെ വിവസ്ത്രനാക്കുന്ന പുതിയ രീതികളും കൾച്ചറുകളും ഷൈത്താൻ ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് പെണ്ണിനെ കൂടുതൽ ആക്രമിക്കുന്നു. കാരണം ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് പാലിക്ക, അതല്ലാത്ത മറ്റെന്തൊക്കെ നിയമനിർദ്ദേശങ്ങൾ ഇന്ന് ലോകത്തുണ്ട്, അതൊക്കെ പെണ്ണിനെ വിൽപ്പന ചരക്കാക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? പെണ്ണിനെ എങ്ങനെ വിറ്റ് കാശാക്കാം, പെണ്ണിലൂടെ എങ്ങനെയാണ് മുതലാളിത്തത്തിന് ലാഭം കൊഴിയാൻ സാധിക്കുക? പെണ്ണുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിന്റെ പരസ്യത്തിൽ പോലും വിവസ്ത്രയായ പെണ്ണുണ്ട്. എന്താ ആ പെണ്ണും ആ പരസ്യത്തിന്റെ ആ പ്രോഡക്റ്റും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. എന്നാലും അവിടെ പെണ്ണ് വേണം, വിവസ്ത്രയായ ഒരു പെണ്ണ് വേണം.
അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താനു كما اخرج ابويكم من الجنه ينزع عنهما لباسهما ليريهما سوءاتهما ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ ലഅനഹുള്ള നിങ്ങളെ ഫിത്നയിലാക അകപ്പെടുത്താതിരിക്കട്ടെ. എങ്ങനെ, എന്താണ് അവൻ ചെയ്തത്? കമ അഹ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. എന്ന് മാത്രമല്ല, യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവരുടെ വസ്ത്രം അവൻ നീക്കുകയും ചെയ്തു. ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ നഗ്നത പുറത്തു കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അവനെ നിങ്ങൾ കരുതിയിരിക്കണം. ഇന്നഹു യറാകും ഹുവ വകബീലുഹു മിൻ ഹൈസു ലാ യതറൗനഹും, അവനും അവന്റെ ആളുകളും, ഷൈത്താനും ഷൈത്താന്റെ ആളുകളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നുണ്ട്. നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇന്നഹു യറാകും ഹുവ വകബീലുഹു, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ല. ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത ആളുകൾക്ക് കൂട്ടുകാരനായി കൂട്ടുകാരിയായി ഷൈത്താനെ നാം നിശ്ചയിച്ചിരിക്കുന്നു. ഷൈത്താനിന്റെ അജണ്ടക്കനുസരിച്ച് വസ്ത്രധാരണയും ജീവിത രീതിയും ജീവിത ശൈലിയും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്കുള്ള കൂട്ടാളിയായിക്കൊണ്ട്, അവർക്കുള്ള മിത്രമായിക്കൊണ്ട്, അവർക്കുള്ള കൂട്ടുകാരനായിക്കൊണ്ട്, കൂട്ടുകാരിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷൈത്താനെ വെച്ചിട്ടുണ്ട്. റബ്ബ് വളരെ വ്യക്തമായാണ് സഹോദരന്മാരെ, സഹോദരികളെ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷൈത്താനിന്റെ കൂട്ടാളിയായ ഒരു പെണ്ണ്, ഒരു ആണ് ആ രീതിയിൽ ചിന്തിക്കുകയും ആ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും, യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞല്ലോ, ഹിജാബ് എന്ന് പറഞ്ഞത് ഒരു തുണിക്കഷ്ണത്തിന്റെ പേരല്ല, ഈമാനിന്റെയും തഖ്വയുടെയും കൂടി പേരാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിച്ചത്. എന്തിനാണ് ഹിജാബ്? ഒരുപാട് ഉത്തരം വിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വ ബനാതിക ونِسَاءِ الْمُؤْمِنِينَ يُدْنِينَ عَلَيْهِنَّ مِنْ جَلَابِيبِهِنَّ റസൂലെ, താങ്കൾ താങ്കളുടെ പത്നിമാരോടും താങ്കളുടെ പെൺകുട്ടികളോടും തീർന്നിട്ടില്ല മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടും അവരുടെ ജിൽബാബുകൾ, അവരുടെ മുഖമക്കനകൾ താഴ്ത്തിയിട്ടുകൊണ്ട് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ ശരീരം അവർ മറച്ചു വെക്കട്ടെ. ذَلِكَ أَدْنَى أَنْ يُعْرَفْنَا, ഒന്നാമത്തെ പർപ്പസ് അതാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ജാഹിലിയത്തിൽ പെണ്ണുങ്ങൾ നടന്ന പോലെ അഴിഞ്ഞാടി നടന്നൂടെ? വല തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്നുള്ള പറഞ്ഞു, നിങ്ങൾ ജാഹിലിയത്തിൽ പെണ്ണുങ്ങൾ അഴിഞ്ഞാടി നടന്ന പോലെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക അദ്ന അൻ യുഅറഫ്ന, ഇവിടെ ഒരു മുഅ്മിനത്തായ പെണ്ണാണ്, അവളെ ഒന്നിനും കിട്ടൂല, മോശത്തരത്തിന് കിട്ടൂല, അവളെ കമന്റ് അടിക്കേണ്ട ആവശ്യമില്ല, അവളെ നോക്കേണ്ട ആവശ്യമില്ല, അവളെ മോശമായ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. അവളുടെ ഡ്രസ് കോഡ് പറയുന്നുണ്ട് എന്റെ കൾച്ചർ എന്താണ്, എന്റെ സംസ്കാരം എന്താണ്, ഞാനാരാണ്, എന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് അവളെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടൊരു മുഅ്മിനത്തായ പെണ്ണാണ്. അതൊരു മുഅ്മിനത്തായ മുസ്ലിമത്തായ പെണ്ണാണ്. അവൾക്ക് സംസ്കാരമുണ്ട്, അവൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണാനും അതുകൊണ്ട് അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവളെ ചാരാൻ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നോ അവളെ ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല. അവൾ അങ്ങനെയുള്ള പെണ്ണല്ല. ശരീരം കാണിച്ച് നടക്കുന്ന പെണ്ണാണോ? എന്തുകൊണ്ട് മറച്ചു വെക്കേണ്ടത്? മറ്റുള്ളവരെ, നാട്ടുകാരെ കാണിക്കുന്നു. അവൾ ഇതിന്റെ കാളാകും എന്നുള്ളത് ചിന്തിക്കാൻ കാരണമുണ്ട്. അതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ നടക്കുന്ന പെണ്ണുങ്ങൾ ഇതിന്റെ കാളുകളാണെന്നല്ല, പക്ഷെ ഒരാൾ ചിന്തിച്ചേക്കും ശരീരത്തിൽ നേർത്ത വസ്ത്രം ധരിക്കുന്നു, വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായ രീതിയിൽ അവർ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ തെറ്റിദ്ധരിക്കുന്നു,
കഴുകക്കണ്ണുമായി നടക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. മനസ്സിൽ രോഗമുള്ള ആളുകൾക്ക് രോഗം വർദ്ധിക്കുന്നു. അവളെ പ്രാപിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവന്റെ വാക്കുകൊണ്ടും അവന്റെ നോട്ടം കൊണ്ടും അവന്റെ ശരീരം കൊണ്ടും അവൻ അവളെ പ്രയാസപ്പെടുത്തുന്നു. എന്നാൽ മുഅ്മിനത്തായൊരു പെണ്ണ് ഫലായു ഉദൈന, അവൾ ആക്രമിക്കപ്പെടാതിരിക്കാനും അത് അനിവാര്യമാണ്. രണ്ട് കാര്യങ്ങൾ അത് എടുത്തു പറഞ്ഞു. ഒന്ന്, അവൾ അറിയപ്പെടും. അവളെ ഇതിന് പറ്റൂല, അവളൊരു മാന്യതയുള്ള പെണ്ണാണ്, അതുകൊണ്ട് തന്നെ അവൾ ആക്രമിക്കപ്പെടുകയില്ല. വക്കാൻ അള്ളാഹു ഗഫൂറ റഹീമ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് എന്താണ്? സംരക്ഷണമാണ് പെണ്ണിന്. ഹിജാബ് എന്ന് പറഞ്ഞാൽ അതൊരു സംരക്ഷണമാണ്. രണ്ടാമത്തത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ് വിശുദ്ധിയാണ്. വിശുദ്ധിയാണ്. എന്താ വിശുദ്ധി? സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ പറഞ്ഞു, وَإِذَا سَأَلْتُمُوهُنَّ مَتَاعًا فَاسْأَلُوهُنَّ مِنْ وَرَاءِ الْحِجَابِ ذَلِكُمْ أَطْهَرُ لِقُلُوبِكُمْ وَقُلُوبِهِنَّ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാരോടും അല്ല, സർവ പെണ്ണുങ്ങളോടും, അന്യ സ്ത്രീ പുരുഷന്മാർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം നടത്തുന്ന സമയത്ത്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ അടുക്കൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം? ഫൈദാ സഅൽത മോഹുന്ന മതാനി, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ, ഫസ്അലൂഹുന്ന മിൻ വറായിൽ ഹിജാബ്, ഒരു മറ സ്വീകരിച്ചുകൊണ്ട് മറക്ക് പിന്നിലെന്നുകൊണ്ടാണ് ചോദിക്കേണ്ടത്. ഇവിടെ അള്ള ഒരു അദബ് പഠിപ്പിക്കുന്നു. അന്യ പുരുഷന്മാരാണോ ഡോറ് തുറന്ന് നേരം കണ്ട് സിറ്റൗട്ട് കണ്ട് വരില്ല എന്നർത്ഥം. എന്ത് ചെയ്യണം? നമ്മുടെ ഉമ്മമാരെ നമുക്കറിയാം, മുൻ തലമുറ നമുക്കൊരു തട്ടക്കൊന്ന് നന്നാക്കി, അതേപോലെ തന്നെ മാറിടത്തിലേക്ക് തട്ടമൊന്ന് ഒതുക്കി, മുടിയൊന്ന് കാണാതെ, കാരണം വീട്ടിനുള്ളിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത്. എന്നിട്ട് വാതിലിൻ്റെ ഒരു വശത്ത് നിന്ന് എന്താണ്, ആരാണെന്ന് ചോദിക്കുന്നൊരു സംസ്കാരം. ഇനി പുറത്തേക്ക് സിറ്റൗട്ടിൽ ഇറങ്ങി ആരാണ് എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അന്യപുരുഷന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ആ ഒരു മറ സ്വീകരിച്ചുകൊണ്ട്, ഹിജാബ് സ്വീകരിച്ചുകൊണ്ട്, തഖ്‌വ സ്വീകരിച്ചുകൊണ്ട്, ഈമാൻ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഇറക്കമാണ് ഉണ്ടാകേണ്ടത്. മിൻ വറായിൽ ഹിജാബ്, മറക്ക് പിന്നിൽ നിന്നാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് അല്ല പറയുന്നത് എന്താ? ദാലിക്കും അത്ഹറു ലികുലൂബികും വകുലൂബിഹിന്ന, അത് നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിനും പരിശുദ്ധിയാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിനും പരിശുദ്ധിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, വ്യക്തമല്ല കാര്യം? ഒരു പെണ്ണ് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, ഒരു പെണ്ണ് വസ്ത്രമൊന്നും ശരിയാക്കാതെ, അവരുടെ മാറിടൊന്നും ശരിക്കും മറക്കാതെ, ഇതിൻ്റെ അടുത്തെന്താ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണ് അവരുടെ ശരീരത്തിൻ്റെ ആകാര ഭംഗി എന്നുള്ളൊക്കെ വ്യക്തമാകുന്ന രീതിയിൽ അവൾ പുറത്തേക്ക് ഇറങ്ങാണ്, അത് ഈ പുരുഷൻ എന്തുണ്ടാക്കും? ഒരു പക്ഷേ ഒരു പുരുഷന് അയാളുടെ ആ ശുദ്ധി, മാനസികമായ പരിശുദ്ധിയെ തകർക്കാൻ അത്, അല്ലെങ്കിൽ അതിന് കോട്ടം തട്ടാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് ഈ പറയുന്നത്. മനുഷ്യന്റെ ഹൃദയത്തെ പടച്ച, മനുഷ്യന്റെ ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും ഓരോ മൈക്രോ ഇഞ്ച് മറിയുന്ന റബ്ബ്, ആ റബ്ബ പറയുന്നത് നിങ്ങളെ മനസ്സിന് നല്ലതാണെന്ന്. ഏയ്, എന്റെ മനസ്സിലൊന്നുമില്ല, നീ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയോ എന്തോ നമ്മളറിയാതെ കോട്ടം തട്ടും. ആ പെണ്ണിന്റെ മനസ്സിൽ കോട്ടം തട്ടാതിരിക്കാനും നിങ്ങളുടെ മനസ്സിൽ കോട്ടം തട്ടാതിരിക്കാനും പരിശുദ്ധിക്ക് നല്ലതാണ്. വ്യക്തമാണ് കാര്യം. അത് കടകളിലാകട്ടെ, ഷോപ്പുകളിലാകട്ടെ, വീട്ടിലാകട്ടെ, അയൽവാസികളോടാകട്ടെ, ആരോടാകട്ടെ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിശുദ്ധിയെ തകർക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇബ്നു ബസ്ർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ലാ യഖ്ലുവൻ റജുലുൻ ബി ഇംറാഅതിൻ ഇല്ലാ വമാ ഹാദു മഹ്റമിൻ. ഒരു പുരുഷനും ഒരു പെണ്ണും ഒറ്റയ്ക്കാകാൻ പാടില്ല, ഓഫീസിലാകാൻ പാടില്ല, പേഴ്സണൽ സ്റ്റാഫിനെ നമ്മൾ വെക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അതിൽ ശ്രദ്ധിക്കണം, ഒന്നും അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ 10 മണി മുതൽ 4 മണി വരെ ഒരേ ഓഫീസിൽ, എൻ്റെ ഓഫീസിൽ ഒരു അന്യ സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ അപകടങ്ങൾ സംഭവിക്കും, പല നിലക്കുള്ള അപകടങ്ങൾ. മനസ്സിനത് കേടുവരുത്തും. ഫിസിക്കലായിട്ട് അപകടങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവന്റെ മനസ്സിനെ കളങ്കപ്പെടുത്തും. അവന്റെ രഹസ്യമായ സമയത്ത് അവൾ കയറി വരും, മനസ്സിൽ ശൈത്താൻ കൊണ്ടുവരും.
യാതൊരു സംശയമില്ല സഹോദരന്മാരെ, വ്യക്തമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ. അള്ളാഹു സുബ്ഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു പുരുഷൻ അന്യ പുരുഷനും അന്യ പെണ്ണും ഒറ്റയ്ക്കാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ ആ സ്ത്രീയുടെ മഹറം ഉണ്ടായിരിക്കണം. ആ സ്ത്രീയുടെ ഭർത്താവ്, ഉപ്പ, ആങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞു, വല തുസാഫിറുൽ മർഅത്തു ഇല്ലാ മഅ ദീ മഹ്റമിൻ. ഒരു പെണ്ണ് യാത്ര പോവുകയാണെങ്കിൽ, യാത്ര എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇൻവെർട്ട് കോമിലിട്ട് മനസ്സിലാക്കണം, കേവലം ഒരു 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 ചെറിയൊരു ദൂരമുള്ള ഒരു സഞ്ചാരം നടത്തിനെ കുറിച്ചല്ല. യാത്ര എന്ന് പറഞ്ഞല്ലോ സാധാരണ ജമ്മും കസറും, അതൊരു യാത്രയാണ്. നമ്മളിവിടുന്ന് ചമ്മാട് പോകുമ്പോൾ യാത്ര ചെയ്യാറില്ല, യാത്ര എന്ന് പറയാറില്ല, ഞാനൊരു യാത്രയിലാണെന്ന് പറയല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഒരു പെണ്ണ് ആ പറയാത്തതിനെ ഒറ്റക്ക് പോകാന്നർത്ഥമല്ല. എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടത്, ഒരു യാത്ര മഹറമില്ലാതെ പെണ്ണ് യാത്രയാവും പോകാൻ പാടില്ല. സഹോദരന്മാർ, ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെങ്കിൽ പെണ്ണ് എവിടെയാണ് പ്രയാസപ്പെടുക? പെണ്ണ് എവിടെയാണ് സഹോദരന്മാരെ അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർക്ക് പ്രയാസം ഉണ്ടായി? എവിടെ ഉണ്ടാവില്ല. ഇതിലൊക്കെ നമ്മൾ മാറ്റി വെച്ചത് കൊണ്ടാണ് സഹോദരന്മാരെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മനുഷ്യന്റെ ഔറത്ത് വെളിവാകുന്ന, മനുഷ്യന്റെ ഔറത്ത് മറച്ചു വെക്കേണ്ടത് പുറത്തു കാട്ടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ അബൂ യഅലാ റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റജുലൻ യഗ്തസിലു ബിൽ ബറാസ്, ഒരു മനുഷ്യൻ കുളിക്കുകയാണ്, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പിന്നെ അദ്ദേഹത്തിന്റെ ഔറത്തൊക്കെ കാണിച്ച് കുളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി, ഫഹമിദല്ലാഹ വഅസ്നാ അലൈഹി, അല്ലാഹു അതോ ഹംദു സലാത്തും ചൊല്ലി, തുമ്മ ഖാല ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഹ വത്തസത്തുർ. അല്ലാഹു സുബ്ഹാനഹു വതആല ലജ്ജയുള്ളവനാണ്, അല്ലാഹു മറച്ചു വെക്കുന്നവനാണ്, അല്ലാഹു ലജ്ജയെയും മറച്ചു വെക്കുന്നതിനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഫൈദഗ്തസല അഹദുകും ഫൽ യസ്തതിർ, നിങ്ങൾ മറ സ്വീകരിക്കണം, ഔറത്ത് കാണുന്ന രീതിയിൽ കുളിക്കാൻ പാടില്ല. അത് ബാത്റൂമിലല്ലാതെ കുളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഒരു അരമുണ്ട് എടുത്ത് കുളിക്കുന്ന സമയത്ത് മറ്റുള്ള അയൽവാസികളായ പുരുഷന്മാരോ സ്ത്രീകളോ ആരാകട്ടെ, അതുകൊണ്ട് അതൊരു ലജ്ജയാണ്, ഇസ്ലാമിന്റെ എല്ലാം ലജ്ജയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ലജ്ജയുള്ളവനാണ്, ലജ്ജയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്, നിങ്ങൾ നിങ്ങളുടെ ഔറത്ത് മറച്ചു വെക്കണം. പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ പെണ്ണുങ്ങളുടെ, നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ അനുജത്തിമാരുടെ, ഭാര്യമാരുടെ കഴുത്ത് കാണുന്നു, പുറംഭാഗം കാണുന്നു, കൈ കാണുന്നു, മുടി കാണുന്നു, മുഖത്തിന്റെ വിഷയം ഞാൻ ഒരു ഒരു ഹുദ്വയിൽ പറഞ്ഞതാണ്. ഏറ്റവും നല്ലത് പണ്ഡിതന്മാരുടെ പ്രബലമായ പ്രതിമുഖം മറക്കുകയാണ് പ്രബല, എല്ലാ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരും പറഞ്ഞ പ്രബലമായ സുന്നത്താണ് മുഖം മറക്കൽ എന്നുള്ളതിൽ സംശയമല്ല. കാരണം എന്താ, സ്ത്രീയുടെ മുഖം എന്ന് പറഞ്ഞാൽ അതെന്താണ്? സൗന്ദര്യമാണ്. എല്ലാവർക്കും അഭിപ്രായത്തില്ലല്ലോ സൗന്ദര്യം മറച്ചിടുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്താണ്, പ്രബലമായ സുന്നത്താണ് പക്ഷെ നിർബന്ധമാണെന്ന് പറയാൻ പറ്റൂല. മറ്റു പണ്ഡിതന്മാർ ഒരുപാട് ആയത്തും ഹദീസും വിശദീകരിച്ചുകൊണ്ട് നിർബന്ധമാണെന്നല്ല പറഞ്ഞു. ഏതായാലും രണ്ട് ചർച്ചയുണ്ട്. പക്ഷേ ചർച്ച എന്താണ്, കേവലം അനുവദീയമെന്ന് എന്നല്ല, എന്റെ സഹോദരിമാര് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രബലമായ സുന്നത്താണെന്നാണ് എല്ലാവരും പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും ഈ പ്രബല സുന്നത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ചില സുന്നത്തുകൾ ഒഴിവാക്കുക എപ്പോഴെങ്കിലും എടുക്കും. ജീവിതത്തിൽ എന്തെങ്കിലും എന്റെ സഹോദരിമാർക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കണ്ടേ? അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവർ അതേപോലെ തന്നെ അവളുടെ സൗന്ദര്യം പുറത്തു കാണിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ ഈ മുഖം മറച്ച് നടക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എല്ലാവരും മുഖം മറച്ചാണ് നടക്കുന്നത് അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു? രണ്ടു കൊല്ലമായി നമ്മുടെ പെൺകുട്ടികളൊക്കെ മാസ്കൊക്കെ വെച്ച് ഉഷാറായി നടക്കും, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഭാര്യമാർ നിർബന്ധിപ്പിക്കേണ്ട, നമ്മുടെ ഭാര്യമാരും മക്കളൊക്കെ അങ്ങനെ സംസ്കാരത്തിലേക്ക് വരട്ടെ. പ്ലസ് ടുവിന് പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ മറ്റുള്ള ബന്ധങ്ങളായിട്ട് വരികയാണ്, അതൊക്കെ ഈ മുഖം മറക്കുന്നതിലൂടെ ഇല്ലാതാവും. കോളേജിലേക്ക് പോകുമ്പോൾ ഈ നിക്കാബക്കെട്ട് പോകട്ടെ, ക്ലാസ്സിൽ നിന്നും അവർ നിക്കാബ് അയച്ചിരിക്കട്ടെ. നിക്കാബ് എന്ന് പറഞ്ഞാൽ മുഖാവരണം. അവളെ കണ്ട് മറ്റൊരാൾക്ക് പ്രേമം തോന്നി, രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ചു, നമ്പർ കൈമാറി, ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഞാൻ പറയും, ഇത് മാത്രം ഇതുകൊണ്ടെല്ലാം രക്ഷപ്പെടുന്നല്ല, മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് സുരക്ഷിതത്വമാണ് നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കൊക്കെ. അപ്പൊ സാധാരണ നിലക്ക് ഇവിടെ ചില ആളുകൾ പറയും,
എന്താണെന്ന പിന്നെ ആണ് ഇസ്ലാം എന്ത് പെണ്ണിനോട് മുഖം മറക്കാനും തലമറക്കാനും ശരീരം ഇങ്ങനെയൊക്കെ മറക്കാനൊക്കെ പറയുന്നു എന്ന പിന്നെ ആണുങ്ങൾക്കാണ് നിയന്ത്രിച്ചൂടെ, അതെന്താണ് ഇസ്ലാം പറയാത്തത്? പെണ്ണിങ്ങനെ എല്ലാം മറച്ച് നടക്കണം, ആണുങ്ങളുടെ കണ്ണു പൊത്താൻ വേണ്ടി പറഞ്ഞൂടെ? പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം, ഇസ്ലാം ആണുങ്ങളുടെ കണ്ണു പൊത്താൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം, ഖുൽ നബിയെ നിങ്ങൾ പറയണം, ലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളോട് പറയണം, യഗുള്ളൂ മിൻ അബ്സാരിഹിം അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അന്യ സ്ത്രീകളെ കാണുമ്പോൾ കണ്ണുകൾ താഴ്ത്തണം. പെണ്ണുങ്ങളോട് പറഞ്ഞ് പെണ്ണുങ്ങളെ നിങ്ങൾ അന്യ പുരുഷന്മാരെ കാണുമ്പോൾ കണ്ണു താഴ്ത്തണം, നോക്കാൻ പാടില്ല, സൗന്ദര്യം ആസ്വദിക്കാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ട് കണ്ണു താഴ്ത്തണമെന്ന്. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നവരുടെ ഇടയിലാണോ നമ്മുടെ പെൺകുട്ടികൾ നടക്കുന്നത്? ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത മതത്തിന്റെ ആളുകളുണ്ട്, ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പിന്നെ മതത്തിന്റെ ആളുകളുണ്ട്, മതമല്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ബഹുമുഖ സമൂഹത്തിൽ ഈ നിയമങ്ങൾ എല്ലാവരും പാലിച്ചോളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, ഞാനൊരു മുഅ്മിനത്താണെങ്കിൽ ഞാൻ ഈ ഹിജാബിലായിരിക്കണം, അല്ലാതെ എല്ലാ മതക്കാരോടും അതേപോലെ തന്നെ ഈ മതത്തിലുള്ള ഇത് വിശ്വസിക്കാത്ത എല്ലാവരോടും കണ്ണ് നിങ്ങൾ കണ്ണ് കെട്ടിച്ചോളി എന്ന് പറയാൻ അത് പ്രകൃതി മതമായ ഇസ്ലാമിന് സാധിക്കൂല. ഈച്ച പാത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈച്ചനെ പിടിച്ച് കെട്ടാനല്ല ബുദ്ധിയുള്ളവർ പറയല്ലേ, പാത്രത്തിൻ്റെ മോടി അടച്ച ചോളി എന്നാ പറയല്ലേ, അതിൽ അത്രേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? കാരണം പ്രകൃതി മതമാണ് ഇസ്ലാം, പ്രായോഗികമായ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തക്കുകളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവർ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ കേട്ടു. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, യഖൂലു അയ്യു ഇംറാഅത്തിൻ നസഅത തിയാബഹ ഫീ ഗൈരി ബൈതിഹാ സറഖല്ലാഹു അൻഹാ സിത്രഹ. ഒരു പെണ്ണ് അവളുടെ വീട്ടിലല്ലാതെ അവളുടെ ശരീരം, അവളുടെ തലമുടി, അതേപോലെ തന്നെയുള്ള ഭാഗങ്ങൾ മറച്ചു വെക്കാതെ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവളിൽ നിന്നും മറനീക്കും. അള്ളാഹു അവളിൽ നിന്നും മറനീക്കും. എന്താണ് മറനീക്കും? ഒരുപാട് വിശദീകരണമുണ്ട്. അവൾ പിന്നെ അങ്ങനെയാകും. ചില ആളുകളുടെ കോലം കണ്ട നമുക്കറിയാം, ഒരു ലജ്ജയുമില്ലാത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞല്ലോ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് വിസ്ത്രകളായ ആളുകൾ, അങ്ങാടിയിലൂടെ നടക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ, ലജ്ജയില്ലാതെയായി മറനീക്കിക്കളഞ്ഞു. എല്ലാ നിലക്കുള്ള മറ അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കും. ശരീരത്തിൻ്റെ നഗ്നത മറക്കാനാണ് വസ്ത്രമെങ്കിൽ, നഗ്നത തുളുമ്പി കാണിക്കാനാണ് വസ്ത്രം എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു 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 അവസ്ഥ. അതെന്തുകൊണ്ട് വന്നു? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകം പറഞ്ഞു, ഒരു പെണ്ണ് ഈ നിയമം പാലിച്ചില്ലെങ്കിൽ അവളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല മറനീക്കും എന്നുള്ളത്. എന്ന് മാത്രമല്ല സഹോദരി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു തട്ടത്തിന്റെ പേരല്ല, അതൊരു തുണിക്കഷ്ണത്തിന്റെ പേരല്ല, ഈമാനിന്റെയും തഖ്വയുടെയും പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വസ്ത്രവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് പറഞ്ഞപ്പോൾ കുല്ലിൽ മുഅ്മിനാതി, ഈമാനുള്ളവരോ ഈമാനുള്ള പെണ്ണുങ്ങളോട് പറയണം, വനിസായിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളുടെ പെണ്ണുങ്ങളോട് പറയണം. അവിടേക്ക് ഈമാൻ എന്നുള്ള വാക്കാ പറഞ്ഞത്. നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ദഖല നിസ്വത്തു മിൻ ബനീ തമീം അലാ ആയിഷത അലൈഹിന്ന തിയാബുർ റിഖാഖ്. ബനീ തമീം ഗോത്രത്തിൽപ്പെട്ട ചില പെണ്ണുങ്ങൾ വന്നു, വളരെ കട്ടിയില്ലാത്ത നേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്. ഫഖാലത ആയിഷത്തു, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചു, ഇൻ കുൻതു മുഅ്മിനാതിൻ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്, നിങ്ങൾ മുഅ്മിനത്തുകളാണോ, ഇത് മുഅ്മിനത്തുകളുടെ വസ്ത്രമല്ല കേട്ടോ. അവിടെയും പറഞ്ഞതെന്താ? അവിടെയും പറഞ്ഞതെന്താ? നിങ്ങൾ ഈമാനുള്ളവരാണോ നിങ്ങൾ പെണ്ണുങ്ങളെ, ഈമാനുള്ളവരാണോ പെണ്ണുങ്ങളെ, ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വസ്ത്രമല്ല. എന്നിട്ട് പറഞ്ഞു, ഇൻകുന്ത വൈറ മുഅ്മിനാത്തിൻ ഫതമത്തിഅ, നിങ്ങൾക്ക് ഈമാൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അത് ആസ്വദിച്ചോളി, നിങ്ങൾ ഇട്ട് കടന്നോളി. അതുകൊണ്ട് എനിക്ക് എന്നോട് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാർക്ക് ഈമാനുള്ളവരാണോ, നമ്മുടെ മക്കൾക്ക് ഈമാനുള്ളവരാണോ, മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, അതാണ് അവിടുത്തെ മാനദണ്ഡം. ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് അളന്നാൽ മതി നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കള്, നമ്മൾ അവരുടെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അയൽവാസികളോടൊക്കെ പോകുമ്പോൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ, അത്രമാത്രം മനസ്സിലാക്കിയമേ
അതേപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി കുല്ലി ദീനിൻ ഹുലുക, ഞാൻ പറഞ്ഞു വസ്ത്രധാരണ നല്ല നിലക്ക് തൻ്റെ ഔറത്ത് മറച്ചെടുക്കുക എന്നുള്ളത് അത് ലജ്ജാശീലമുള്ള ആണിൻ്റെ പെണ്ണിൻ്റെ അടയാളമാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ ദീൻ മുഴുവൻ ലജ്ജയാണ്. ഇതൊരു കേവലം നാണം മറക്കുന്ന വിഷയത്തിൽ എല്ലാത്തിലും അന്നിനെ പറ്റിക്കാൻ പാടില്ല. ഞാൻ മുഅ്മിനാണ്, എനിക്ക് ഞാൻ ലജ്ജിക്കുന്നു, അവനെ ചതിക്കാൻ പാടില്ല. എല്ലാത്തിലുമുള്ള സാധനമാണ് ലജ്ജ. ഒരു ഹദീസ് ഇങ്ങനെ കാണാം, ഇന്നലി കുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ ദീനിലും ഒരു സ്വഭാവമുണ്ട്, എല്ലാ ദീനിലും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽഹയാ, ഇസ്ലാമിന്റെ ആ സ്വഭാവം എന്താണെന്നറിയോ? എല്ലാ ദീനിലും ഒരു സ്വഭാവമുണ്ട്, ഇസ്ലാമിന്റെ ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണ്. ഇത് ഇതിലേക്ക് മാത്രമല്ല, ഞാൻ അഞ്ചു വക്ത് നിസ്കരിക്കേണ്ടവനാണ്, ജമാഅത്ത് നിസ്കരിക്കേണ്ടവനാണ്, കാരണം അള്ളാഹുവിന്റെ നിയമങ്ങൾ ആസ്വദിക്കണം, അതിൽ നിന്ന് മാറിപ്പോകാൻ ഞാൻ ലജ്ജിക്കുന്നു. പടച്ച റബ്ബിനോട് മഅസിയത്ത് ചെയ്യാൻ, പടപ്പുകളെ ചതിക്കാൻ, വഞ്ചിക്കാൻ, അക്രമിക്കാൻ, അവന്റെ സ്വത്ത് അപഹരിക്കാൻ, അതേപോലെ തന്നെ വസ്ത്രധാരണ വിഷയത്തിൽ ഏത് വിഷയ ടു സെറ്റ് കാര്യങ്ങളിൽ മനുഷ്യൻ നിയമങ്ങൾക്ക് പുറത്താണെങ്കിൽ അത് ലജ്ജയില്ലാത്തതിന്റെ കാര്യമാണ്. മനസ്സിലായില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ ഹയാ വൽ ഈമാന ഖുറിനാ ജമീഅ, ലജ്ജയും ഈമാനും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ്. അതാണ് ഇതിന്റെ ശരിക്കും അർത്ഥം. രണ്ടും ഒപ്പമുള്ളവരാണ്, ഒട്ടിച്ചേർന്നവരാണ്. എന്നിട്ടോ ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ, ഒന്നെടുത്തു കളഞ്ഞാൽ മറ്റേത് ഉണ്ടാവില്ല, മറ്റേതും പോയിട്ടുണ്ടാവും. അതുപോലെ ലജ്ജയും ഈമാനും എന്താണ്? ഒരേപോലെയുള്ളതാണ്, ഒട്ടിച്ചേർന്നതാണ്, സയാമീസുകളാണ്. ഒന്ന് പോയാൽ അടുത്തതും പോകും. അപ്പോ ലജ്ജ പോയി എന്ന് വിചാരിച്ച് ഇനി ഈമാൻ ഉണ്ടാവില്ല, പോയിട്ടുണ്ടാവും. ഈമാൻ പോയാൽ ലജ്ജ പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അത് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം സഹോദരന്മാർ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ആയിഷ ബിബിന്റെ വീട്ടിലാണ്, റസൂലുള്ളാഹിന്റെ വീടാണ്. പ്രവാചകന്മാർ വഫാത്തായാൽ അവിടെ മറമടക്കണം എന്നാണ് നിയമം. അങ്ങനെ ആയിഷ ബിബിന്റെ ഉപ്പ് മരിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവിടെ മറമാടി. ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബിബിന്റെ അടുത്തെത്തി, ഞാൻ മരിച്ചാൽ എന്നെ അവിടെ മറമാടാൻ അയക്കോ എന്ന് ചോദിച്ചു. ആയിഷ ബിബി അനുവദിച്ചു. കാരണം എന്താ? ഒന്ന് ആയിഷ ബിബിയുടെ ഭർത്താവാണ് റസൂലുള്ളാഹ്, ഒന്ന് ആയിഷ ബിബിയുടെ ഉപ്പയാണ്. റൂം ആയിഷ ബിബിന്റെ ആണ്, വീട് ആയിഷ ബിബിന്റെ ആണ്. ഉമർ റളിയല്ലാഹുവിന്റെ അന്യപുരുഷനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അത് വളരെ താഴ്മയോടുകൂടിയാണ് ആയിഷ ബിബിയുടെ അടുക്കൽ വരുന്നത്. അമീർ മുഅ്മിനീൻ ആയിഷ ബിബി സംഭവിച്ചു. പക്ഷെ ആയിഷ ബിബി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെന്നറിയോ? ഞാൻ എന്റെ ഉപ്പയും എന്റെ റസൂലുള്ളാഹിയും ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ഒന്നി വാദിയും സൗബി, ഞാൻ എന്റെ തലമുടി കാണിക്കും, ആ രീതിയിലാണ് എന്റെ വീട്ടിലുണ്ടാകല്. പക്ഷെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മറമാടിയതിന് ശേഷം, വഅന മഷ്ദൂദുൻ അലയ്യ തിയാബി ഹയാഅൻ മിൻ ഉമറ, ഉമർ റളിയല്ലാഹുവിനെ മറമാടിയതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ നടക്കലില്ല, ഞാൻ പരിപൂർണമായ ഹിജാബിലാണ് എന്റെ റൂമിലിരിക്കലെന്ന് ഈ ആയത്തിന് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചു. കബർ പൂജകന്മാരായ ആളുകൾ കണ്ടില്ലേ, മരിച്ചോളി കാണും, മരിച്ചോളി കേൾക്കും, അതിനുവേണ്ടി പറഞ്ഞതല്ല ഇത്, അവിടെ പോലും ഇത് ശ്രദ്ധിച്ചു എന്ന് പറയാനാ. ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ റൂമിലാണ്, ആയിഷ ബീവിന്റെ എല്ലാ പ്രവർത്തനം, ലോകത്തിലെ എല്ലാ പ്രവർത്തനം ഉമർ റളിയല്ലാഹു കണ്ടിട്ടല്ല. അതവിടുത്തെ മര്യാദയാണ് സഹോദരന്മാര്. ഇത്രത്തോളം ശ്രദ്ധിച്ച ആൾക്കാരാണ് നമ്മുടെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, നമ്മുടെ സഹാബികളായ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാര്, ഇത്ര മൂർച്ചയേറിയ തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹിജാബ് ഇട്ടു എന്നുള്ളത് കൊണ്ട് ഈമാൻ കിട്ടൂല. ഈമാൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ തഖ്വ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വസ്ത്രത്തെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലക്കാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കുകയാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ചെറുത്തു തോൽപ്പിക്കണം, ചെറുത്തു തോൽപ്പിക്കണം. ഇവിടെ ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, 25 അനുച്ഛേദം. ഒരു മനുഷ്യന് അവൻ്റെ മതമനുസരിച്ച് ഡ്രസ് കോഡ് അണിയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. നിയമപരമായി തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കണം. കർണാടകയിലെ ഒരു കോളേജിൽ ഒരു പെൺകുട്ടി ധീരതയോടുകൂടി അവൾക്കെതിരെ വന്ന സംഘപരിവാർ ശക്തികൾക്കെതിരിലൂടെ, അവളുടെ റൈറ്റാണത്, അവളുടെ റൈറ്റാണത്, അവളത്തെ കുവീർ വിളിച്ചുകൊണ്ട് കോളേജിലേക്ക് പോകുന്നു. ഏത് നാട്ടിൽ? ഞാൻ പറഞ്ഞു ഖുതുബയുടെ തുടക്കത്തിൽ, ഇങ്ങനെയുള്ള നാട്ടിൽ വ്യവസ്ഥകളായി നടക്കുന്ന
തോന്നിയ പോലെ നടക്കുന്ന, അവരെ ആദരിച്ചിരുത്തുന്ന നാട്ടിൽ. അതുകൊണ്ട് സഹോദരന്മാർ കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ പ്രതികരിക്കേണ്ട ഇടത്ത് പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ പ്രതികരിക്കണം. വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ അജണ്ടകൾക്കനുസരിച്ച് അവരുടെ അജണ്ടകൾ നടപ്പാകുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകും ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവിധ വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് നമ്മുടെ നാടിനെയും മുഅ്മിനീങ്ങളെയും സർവന്യൂനപക്ഷങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഏറ്റവും നല്ലൊരു സംസ്കാരത്തിൽ നമ്മുടെ വരുന്ന തലമുറകൾക്ക് ജീവിക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അല്ലാഹു തആല ദീനനുസരിച്ച് ജീവിക്കാനുള്ള, അതിനനുസരിച്ച് നാട്ടിൽ വളർന്നും അടുത്ത തലമുറക്കൊക്കെ വളരാനും ജീവിക്കുവാനുമുള്ള തൗഫീഖ്, ഭാഗ്യം, നിഅമത്ത് അല്ലാഹു നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ ഉള്ള കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളായ പ്രയാസപ്പെടുന്ന ആളുകളുടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഷിഫാനെ പ്രദാനം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه وسلم تسليما كثيرا. الحمد لله رب العالمين.